പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതിനെ കൊണ്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിത്യവൈനി എന്ന് നമ്മൾ പറയും. ഇത് എല്ലാ സമയത്തും ഉണ്ടാകുന്നതുകൊണ്ടാണ് നിത്യവൈനി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടാ. അപ്പോൾ നിങ്ങളെ ഭാഷയിൽ എന്തെന്ന് പറയുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ ഭാഷയിൽ വേറെ എന്തെങ്കിലും പറയില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിതൊന്ന് മുറിച്ചിട്ട് വരാം. ഇത് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കടുകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിയേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ പൊട്ടലായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് എന്റെ കയ്യിലേക്ക് ഒരു കടുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കുറച്ച് നേരെ അരച്ചു വെക്കണം. അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരെ, ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കണ്ടുപോകണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.